ഈ കാണുന്ന ഫൈറ്റ് ട്രല്ലെല്ലാം നമുക്ക് സെയിൽ ആയിട്ടുള്ള കേട്ടോ. അവിടെ ഇൻഫാക്റ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഫാമിൽ രണ്ടാമത്തെ തവണയാണ് വരുന്നത്, വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഒരു ഫാമിൽ എത്തിയ സമയത്ത് ഗപ്പിയുടെ വീഡിയോ ആണ് ഇന്നത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. ഗപ്പി ഫാം, ഏഞ്ചൽ, കാര്യങ്ങളെല്ലാം ഈ ഫാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു, ഈ വീഡിയോയ്ക്കകത്ത് ആ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം 12 വെറൈറ്റി ഗപ്പീസ് ഈ ഫാമിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിന്നർ നമ്മളിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഫാമിൻ്റെ കുറച്ച് കുറച്ച് കാഴ്ചകളും നമ്മൾ അന്ന് പോയ ശേഷം ഇവിടെ ഇപ്പോൾ എന്തൊക്കെ മീനുകൾ എന്തൊക്കെ നിങ്ങൾക്ക് സെയിലായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറയാനായിട്ട് നമ്മുടെ സ്വന്തം നൗഷാദ് ഭായി എത്തിയിട്ടുണ്ട്, പുള്ളിക്കാരനോട് നമുക്ക് സംസാരിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഒരു ഗീവ് അപ്പ് ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ പേർഷ്യൻകാരന് വേണ്ടിയുള്ള ഗീവ് അപ്പാണ്. അത് നമ്മുടെ ചെന്നൈ സീരീസ് ഔട്ട് ഓഫ് കേരള നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീരീസിനകത്താണ് ആ ഒരു ഗീവ് അപ്പ് നടക്കുന്നത്. അത് തീർന്നിട്ടില്ല, ഇനി കുറച്ചധികം എപ്പിസോഡ് കൂടെ വരാനുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ നമ്പർ അയക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗീവ് അപ്പ് കാര്യം മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് ഗിപ്പിയുടെ ഗീവ് അപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് മാറ്റങ്ങളായിട്ടുള്ള കുറച്ച് ഫിഷ് ഐറ്റം ഉണ്ട്, അതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തുക. നമസ്കാരം ബ്രോ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ട് അടുത്ത റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നമുക്ക് സെയിൽ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ നിങ്ങൾ ക്ലബൊക്കെ കുറെ കൂടെ വിപുലീകരിച്ച് ഓപ്പൺ മാർക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ എന്താ സംഭവമൊക്കെ തുടങ്ങി? തീർച്ചയായിട്ടും ഞങ്ങളൊരു 15 പേരോളം അടങ്ങുന്ന അലപ്പി അക്കോ ക്ലബ് എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് രജിസ്ട്രേഷൻ മുഖേന രൂപീകരിച്ച് തുടങ്ങിയതാണ്. ബ്രീഡേഴ്സ് മാത്രമുള്ള? ബ്രീഡേഴ്സ് മാത്രമുള്ള. അപ്പൊ അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു ഹോൾസെയിൽ വിലക്ക് വിപണിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ 2 മാസമായിട്ട് നടത്തിയിരുന്നു. ആദ്യത്തെ സ്റ്റാർട്ടിങ് ഇവിടെ വെച്ചായിരുന്നു. അതിനുശേഷം ഇപ്പൊ മാമൂട് വേറൊരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് അതിവിപുലമായിട്ട് തന്നെ. ലൊക്കേഷൻ വലിയ കലൂർ ജംഗ്ഷൻ, അതായത് ആലപ്പുഴ ജില്ല, ആലപ്പുഴ ജില്ലയിൽ വലിയ കലൂർ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇവര് വിളിച്ചു കഴിഞ്ഞാല് അവരുടെ ഇനിയുള്ള മേള പോലത്തെ ഉള്ള ഇങ്ങനത്തെ മാസത്തിൽ 1 തവണ ഉണ്ടാവും? മാസത്തിൽ 1 തവണ ശരിക്കും, മാസത്തിൽ 2 തവണ ആക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഷോപ്പുകാരൊക്കെയാണ് കൂടുതലും വരുന്നത്? തീർച്ചയായിട്ടും ഷോപ്പുകാരെ ഉദ്ദേശിച്ചാണ് ഈ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത്. കാര്യം ഇവിടെ ഹോൾസെയിൽ ആണ് പരിപാടി കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് മീനൊക്കെ ഇപ്പൊ ഉള്ളത്? നമുക്ക് ഇപ്പൊ ഗപ്പീസ് കുറച്ച് കുറച്ചിട്ട് കുറച്ച് മുഴുവൻ ഗപ്പീസും ബെറ്റാസും വരുന്നു. അതെ അതെ, ഗപ്പീസ് ഇച്ചിരി കുറച്ചിട്ട് ബെറ്റാസ് ഉണ്ട്. ഇപ്പൊ റെട്ടോ പ്ലാറ്റി, പിന്നെ നിയോൺ ടെട്ര, ടൈഗർ ബാർബ്, പിന്നെ നമ്മുടെ പോളാർ സിക്കിൾഡ് പാരറ്റ് എന്ന് പറയുന്നത് പോളാർ പാരറ്റി, അപ്പൊ അങ്ങനെയുള്ള ഒരു ഐറ്റം, പിന്നെ ഒരു 3-4 ഐറ്റം വെറൈറ്റി ഏഞ്ചൽ. ഏഞ്ചൽ ഇത്ര മാത്രമേ ഇപ്പൊ ഇപ്പൊ നമുക്ക് അറിയേണ്ടത് ഇവിടെ എന്തെങ്കിലും ഒക്കെ സെയിൽ ഉണ്ടോന്ന് അറിയണം, കാര്യം സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുമ്പോ. ഇതൊക്കെ എന്താണ് ഉള്ളത്? ഇതിപ്പോ റെട്ടോ പ്ലാറ്റി ആണ്. റെട്ടോ പ്ലാറ്റി, അതെ അതെ. ഇതിപ്പോ സെയിലായിട്ടൊക്കെ അവൈലബിൾ ആണ്? അത്യാവശ്യം സെയിലായിട്ടുണ്ട്. ഇതൊക്കെ ഹോൾസെയിൽ കൊടുക്കാനുള്ള ഐറ്റംസ് ആണ്. ഇതേണ്ട, ഇത് അത്യാവശ്യം റെട്ടോ പ്ലാറ്റി ഉണ്ട്. ഓക്കെ, റെഡിയായിട്ടുണ്ട്. ഇതൊക്കെ ഒരു നമ്മളൊരു 50 പീസ് 100 പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് 8 രൂപ വെച്ച് പീസ് 8 രൂപ വെച്ച് കാശ് പിടിക്കുക. പീസിന്റെ റേറ്റോടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ ഇത്തവണത്തെ? വലിയ വലിയ ടാങ്ക്. നിങ്ങൾ ഈ പരിസരമൊക്കെ കഴിഞ്ഞ വീടിക്കത്ത് കണ്ടില്ല, ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചിരുന്നത്. ഇവിടെ ഒരു ഏരിയ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്, പിന്നെ ദവിടെ ഉണ്ട്. ഇത്രയാണ് ഇവിടുത്തെ മുഴുവൻ ഫാമിംഗ് ഏരിയ. ഇനി വരുവാണെ എന്തൊക്കെയാണ് ഇവിടെ? ഉണ്ട് ഇത് ഗ്രീൻ പ്ലാറ്റി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഗ്രീൻ പ്ലാറ്റി എന്ന് പറയുന്ന കിട്ടത്തില്ല, ഭയങ്കര കൂട്ടമാണ്. ഇത് അല്ല, ഈ കാണിക്കുന്ന എല്ലാ സെയിലിന് റെഡിയായിട്ടിരിക്കുന്ന ഹോൾസെയിൽ പീസ് ആണ് ഇത്. എന്താ റേറ്റ് ഒക്കെ വരുന്നത്? ഇത് 8 രൂപ 10 രൂപ നമ്മൾ കൊടുക്കുന്നു. പിന്നെ അതെന്താണ്? ഇത് ബംബിൾ ബി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ബംബിൾ ബി, ബംബിൾ ബി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഇതൊക്കെ എന്താ പീസ് റേറ്റ് വരുന്നത്? ഇത് പീസ് 10 രൂപ വെച്ച് വരുന്ന, പീസ് 10 രൂപ വെച്ച് വരുന്നതാണ്. ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഇറങ്ങും? തീർച്ചയായിട്ടും ഇത് തന്നെ. അല്ല, കൊണ്ടുപോയ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്ന ചോദിച്ചത്? അതെ, ഇത് വേറൊരു കാര്യമുണ്ട്, പലരും പല രീതിയിലാണ് വളർത്തുന്നത്. ചിലവർ വലിയ ടാങ്കിൽ ഇതെല്ലാത്തിനെയും കൂടെ ഒന്നിച്ചിട്ടിട്ട് മിക്സ്ഡ് ആയാണ് വളർത്തുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാം സെപ്പറേറ്റഡ് ആണ്. എല്ലാം സെപ്പറേറ്റഡ് ആണ്. ഇതിൽ നിന്ന് ഇത് ഈ ഒരു ഐറ്റം മാത്രമേ ഇറങ്ങുള്ളൂ. അതിനു വേണ്ടി ടാങ്ക് ആണ് ഇവിടെ മുഴുവൻ സെറ്റ് വെച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. പിന്നെ അടുത്ത് ഏതുണ്ട്? പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ സെയിലിനുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ പരിചയപ്പെടുത്തുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇപ്പൊ പറയുന്നില്ല. ഫാമിനി അപ്ഡേറ്റ് ചെയ്യട്ടോ കുറെ കൂടെ ഒക്കെ ഉഷാറായിട്ട്. ഇത് സൺസെറ്റ് പ്ലാറ്റി എന്ന് പറയുന്നത്. സൺസെറ്റ് പ്ലാറ്റി ഇതൊക്കെ സെയിലിന് റെഡിയാണ്. ഇതൊക്കെ എല്ലാം ഏകദേശം റേറ്റ് വരുന്നത് 8 രൂപ 10 രൂപ റേഞ്ച് വരുന്നതാണ് വരുന്നത്. ഇതിനൊക്കെ കൊറിയറൊക്കെ റെഡിയല്ലേ? എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഗപ്പീസ് ചുരുക്കി പറഞ്ഞ എന്താ ഉള്ളത്? ഇപ്പൊ ജെറ്റ് ബ്ലാക്ക് ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. സിംഗ ബ്ലൂ മൊസൈക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം. ഈ രണ്ടായിട്ടും ആണ് ഇപ്പൊ ബൾക്കായിട്ട് ചെയ്യുന്നത്. പൊതുവെ നേരത്തേതിനേക്കാൾ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഇന്റർനാഷണൽ പ്രൈസിലേക്ക് ഗപ്പീസ് പോയിട്ടുണ്ട്. 100-150 രൂപയ്ക്കും കൊടുത്തോണ്ടിരുന്നത് 25 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്. ഇന്റർനാഷണൽ പ്രൈസ് എന്ന് പറയുമ്പോൾ വില കൂടിയെന്നാണ് കുറഞ്ഞത്? കാരണം വില കുറഞ്ഞു, വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എപ്പോഴും ഹോൾസെയിൽ ആയിരുന്നു.
ചെയ്യുന്നവരും ബൾക്കാണ്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. കാര്യം ന്യായ റേറ്റ് വരുന്നു, എല്ലാവർക്കും അഫോർഡബിൾ ആയിരുന്നു. പിന്നെന്തുണ്ട് നമുക്ക് കാണാനായിട്ട്? ടൈഗർ ബാർബ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപോകാം. നമ്മള് ഫാമിന്റെ അടുത്തൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും കുറച്ചധികം ബൾക്ക് കൊടുക്കാനുള്ള ഒരു ഐറ്റത്തിന്റെ സാമ്പിൾ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഏതാണ് ബ്രോ കിടക്കുന്നത്? മിക്കി മൗസ് പ്ലാറ്റി എന്ന് പറയുന്ന ഇതിന്റെ വാലിന്റെ അറ്റത്ത് കണ്ടേ, മിക്കി മൗസിന്റെ തല പോലെ വന്ന്. ഓ, അങ്ങനെയാണല്ലേ. അതെ, ഇത് തന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ. ഓ, ബ്ലൂ നമുക്ക് കിട്ടിയില്ല, ബ്ലൂ കിട്ടിയില്ല. ഇപ്പൊ സാധാരണ ഇതാണ് കിട്ടുന്നത്. ഇതിനെന്താ പീസ് റേറ്റ് ഒക്കെ വരുന്നത്? ഇത് ഏകദേശം ഒരു 10 രൂപ. 10 രൂപ? ഇതൊക്കെ ഹോം ബ്രീഡ് ഐറ്റം ആണ്, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അതെ അതെ. ഓക്കെ, പിന്നെ ഇത് ടൈഗർ ബാർബ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇതൊക്കെ നമുക്കൊരു 8 രൂപ 10 രൂപ പീസ് കൊടുക്കാം. ഇതിപ്പോ അവൈലബിൾ അല്ല കേട്ടോ, ബ്രീഡിംഗ് ഇങ്ങോട്ടൊക്കെ ചെന്ന് നോക്കാം, എന്തെങ്കിലും കൊണ്ടാന്നറിയട്ടെ. ഏതാണ് ഐറ്റം? ഫൈറ്റർ റെഡിയാണോ? ആ, ഫൈറ്റർ ഇത് ഏകദേശം ഫീമെയിൽസ് ആണ് കൂടുതൽ ആയി വരുന്നതേ ഉള്ളത്. ഓക്കെ, ഇത് ഈ കാണുന്ന ഫൈറ്റർ എല്ലാം സെയിലിനുള്ളതല്ലേ? അതെ അതെ, ഇത് ഏകദേശം. പിന്നെ ഇവിടെ ഉണ്ട് ഫൈറ്റർ ടെമ്പോയറും ഫുൾ റെഡ് ഫൈറ്റർ മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പുറത്ത് ഗാലക്സി ടർക്കിഷ് ബ്ലൂ എന്ന് പറയുന്ന ഐറ്റം. ഇതൊക്കെ ഹോൾസെയിൽ അല്ലേ കൊടുക്കാൻ? ഹോൾസെയിൽ ആയിട്ടുണ്ട്, റീറ്റെയിൽ ആയിട്ടുണ്ട്. റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. ഇവിടെ മുഴുവൻ ഫൈറ്ററിന്റെ പരിപാടി കേട്ടോ. പിന്നെ അപ്പുറത്തെ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണല്ലേ, ഇതൊക്കെയാണോ ബോട്ടിൽ? ഇതല്ലേ ബോട്ടിലിങ്. ഇത് പറമ്പ് നിറച്ച് മീനാണല്ലോ, പുറകിലുണ്ട്. ഇത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ ബോട്ടിൽ ചെയ്ത് ബ്രീഡിംഗ് സൈസ് ഒക്കെ അവൈലബിൾ ഉണ്ടോ? എല്ലാത്തിന്റെ അവൈലബിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഫൈറ്റർ ഉണ്ട്, കെപ്പീസ് കുറച്ചുണ്ട്, പിന്നെ കുറെ വെറൈറ്റി ഐറ്റംസും ഉണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പോ ഒരു വ്യത്യസ്തമായ ഒരു മീൻ കിടപ്പുണ്ട്. ഇത് ഏതാണ് ബ്രോ? അത് സിക്കിൾഡ് വർഗത്തിൽ പെടുന്നതാണ്, പോളാർ ബ്ലൂ പാരറ്റ് എന്ന് പറയും. നമ്മുടെ ബാച്ച് ബാച്ച് ആയിട്ട് പോയി നടക്കുന്ന ആൾക്കാർ. അതെ അതെ അതെ. ഇത് ഇപ്പം എഗ് ചെയ്തിരിക്കുവാണല്ലേ? അതെ, എഗ് ചെയ്തിരിക്കും. അതിന്റെ അകത്ത് ഇപ്പൊ നാളോ മറ്റന്നാളോ ഫ്രീസിമാകുന്ന തരത്തിലേക്കാണ്. ഇതിപ്പോ എത്ര എന്ത് കാര്യങ്ങൾ എടുക്കും ഇന്ന് ബ്രീഡ് ആയിട്ട് വരാനായിട്ട്? ബ്രീഡ് ആയിട്ട് വരാൻ ഏകദേശം ഒരു 8-9 മാസം അടുത്ത് ആകും. ആണല്ലേ, മെച്ചൂറായി വരാം. മെയില് ഫീമെയിൽ കണ്ടുപിടിക്കാൻ പോണം. എളുപ്പമാണല്ലേ. എന്ത് റേറ്റ് വരുന്നുണ്ട് ഇതിനൊക്കെ? അതൊക്കെ ഏകദേശം ഒരു 800-900 രൂപ അടുത്ത് റേറ്റ് വരുന്ന. നല്ല റേറ്റ് വരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരോ. ഇത് തന്നെ വൈറ്റ് ഉണ്ടേ? വൈറ്റ് ഇവിടെ ഉണ്ടോ? വൈറ്റ് ഇല്ല, ഇവിടെ എടുത്തില്ല. ഓക്കെ, പിന്നെ ഏഞ്ചൽസ് ഒക്കെ ബ്രീഡിംഗ് ഒക്കെ ഉഷാറായിട്ടിരിക്കുന്നു. ഇപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ഒരു പുതിയ ബാച്ച് ഇറങ്ങിയിട്ട്. അല്ല, എടുത്തു ഒരു പെയർ എടുത്ത. ആണോ? ഇതെന്താ പ്രത്യേകത? സീബ്രാ ഏഞ്ചൽ എന്ന് പറയും. ഓ ഓ ഓ, എന്തായാലും കൊള്ളാൻ പരിപാടി. നമുക്കിനി പോയിട്ട് നേരെ വിന്നറിനെ സെലക്ട് ചെയ്യാം. ഗീവ് അവേ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞു തരുന്നതായിരുന്നു. എന്തായിരുന്നു നമ്മുടെ അതിനകത്ത് കമന്റ് ചെയ്യുന്നില്ലെന്ന് ഒരാൾക്ക് 12 വെറൈറ്റി അല്ലേ? 12 വെറൈറ്റി വേണ്ട, ഭയങ്കര സ്പോൺസർഷിപ്പ് ആണ്. അപ്പൊ അതിന്റെ വിന്നർ നമ്മുടെ വീടിന് അടുത്തായത് കൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് ഇറങ്ങിയത്. വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ അന്നത്തെ ലിങ്ക് നമ്മുടെ കമന്റ് പിക്കർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അതിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഈ ഒരു സംഭവമാണ്. അപ്പൊ ഇനി നേരെ ജസ്റ്റ് അത് സ്റ്റാർട്ട് അടിക്കട്ടെ. കണ്ടത് ഇതിനകത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. ആരാണ് ആ വിന്നർ? വിന്നർ അജ്മൽ എന്നുള്ളതാണ്. ഇതിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ എന്തായാലും സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നമ്മുടെ ഇതിനകത്ത് ഇടും. ഏതായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ആപ്പിന് എന്നിട്ടാക്കും, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും അജ്മൽ പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിനുള്ള ഗപ്പി കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇനി പ്രേക്ഷകരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ധൈര്യമായിട്ട് മീൻ വളർത്താൻ ഇറങ്ങിക്കോട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, പുതിയ പുതിയ വെറൈറ്റികൾ എടുത്താൽ അത്രയും നല്ലത്. എന്നും ഗപ്പി ഫൈറ്റർ ഏഞ്ചലായിട്ട് നിൽക്കാതെ പുതിയ പുതിയ വെറൈറ്റിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗിന് സ്കോപ്പ് ഉണ്ടാവും. അതെ, എന്നിട്ട് ഇതേപോലെയൊക്കെ വലിയ വലിയ സെറ്റപ്പുകളിലേക്ക് മാറും എല്ലാവരും. അപ്പം എല്ലാവർക്കും പുതിയ പുതിയ എപ്പിസോഡ് വരുന്നവരെ ബൈബൈ ചാറ്റ് കൊടുത്തേക്ക്.